മോറൽ ഫാമിംഗ് ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു സൗഹൃദത്തിന്റെ കഥയാണ് പറയുന്നത്. സൗഹൃദത്തിന്റെ വിജയഗാഥ. സുഭാഷ്, സുനിൽ എന്നീ രണ്ട് യുവ കർഷകരുടെ കൃഷിത്തോട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വരൂ. പ്രതിസന്ധികളായിട്ട് അങ്ങനെ ഒന്നുമില്ല. എന്തായാലും ഇവന് ഓൾറെഡി ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നതാണ്. അവിടെ പച്ചക്കറികൾ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓൾറെഡി ചെയ്തു കൊടുക്കുന്നതായിരുന്നു കുറച്ചൊക്കെ കൃഷി. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് സുനേഷ് ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ തന്നെ പച്ചക്കറികൾ ഉണ്ടാക്കിക്കൂടെ. അങ്ങനെ പുള്ളി സ്ഥലവും റെഡിയാക്കി തന്നു. അങ്ങനെ രണ്ടാളും കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു നിർത്താനുള്ള ഒരു പരിപാടികളൊന്നും ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പിന്നെ നമുക്ക് കുറച്ചധികം സ്ഥലങ്ങൾ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മൾ ഏകദേശം ഒരു 4-5 ഹെക്ടറിനടുത്ത് പച്ചക്കറി കൃഷി ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള, ചെറുതാഴ പഞ്ചായത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി വൈഡായിട്ട് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഹൈടെക് രീതിയിലേക്ക് മാറാനുള്ള പോളിഫോണിക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, ഹൈഡ്രോഫോണിക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി പ്ലാനിങ് ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലുള്ള സംഗതികളും ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ഒക്കെ ചെയ്യേണ്ട ഒരു പരിപാടികളൊക്കെ പ്ലാനിങ്ങിലാണ്. അത് നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടികളുമാണ്. പിന്നെ കൂടുതലും നമ്മൾ നിലത്ത് വളവിട്ടിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ വേരിനും ഇതിനും വേണ്ടിയുള്ള ഒരു വളം പ്രയോഗം മാത്രമേ നിലത്ത് നമ്മൾ പ്രയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട്, സൂക്ഷ്മകണികളായിട്ടുള്ള വളങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ, മണ്ണിൽ ഇപ്പോൾ മണ്ണിൻ്റെ ഘടന വളരെയധികം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ധാതു ലവണങ്ങളും ഇതൊന്നും ഓൾറെഡി മണ്ണിൽ നിന്നും കിട്ടുന്നില്ല ശരിക്കും. അപ്പോൾ എല്ലാം ഇലയിൽ സ്പ്രേ ചെയ്ത് ഇലകളിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളതൊരു ഓപ്ഷനാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ പിന്നെ ലോസ് ആയി പോകുന്നില്ല അധികം. കോസ്റ്റും കുറവാണ്. കോസ്റ്റും കുറവാണ്. പിന്നെ ലേബർ ചാർജ് ഒന്നും അധികം കിളക്കാനോ എടുക്കാനും വേണ്ട. ജസ്റ്റ് ഒരു സ്പ്രെയർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കെല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സൗഹൃദം വിപണിയിലേക്ക് കൂടി വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വാങ്ങാനുള്ള വലിയ അവസരം കൂടിയാണ് ഇവർ ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. 4-5 വർഷങ്ങളായിട്ട് ഇവർ പല രീതിയിൽ പരീക്ഷണങ്ങളുണ്ട്. ഏതായാലും ആ പരീക്ഷണങ്ങളൊക്കെ സക്സസ് ആകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അത്തരം കാഴ്ചകൾ ഇതൊരു തുടക്കമാവട്ടെ, നിങ്ങളുടെ അറിവിലേക്ക് ഇതൊരു തുടക്കമാവട്ടെ. ഇനി ഏതായാലും മികച്ച കർഷകരെന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവരെ തുടർ വർഷങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം വലിയ വിളവുകളാണ് അവർക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഏകദേശം 1 ഏക്കർ വരുന്ന, 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിച്ച വിളവ് എന്ന് പറയുന്നത്. അതിന് സൗഹൃദത്തിൻ്റെ വലിയ കഥ, അതോടൊപ്പം തന്നെ പരസ്പര സ്നേഹത്തിൻ്റെ, അതോടൊപ്പം തന്നെ ഭൂമിയോടുള്ള സ്നേഹത്തിൻ്റെയൊക്കെ കഥ പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലോഗ്. ഈ കാണുന്നത് ഇവർ കൃഷി നടത്തുന്നതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. സോ ഇതുപോലുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഹരിതാപമായിട്ടുള്ള ഈ ഒരു സ്ഥലം. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളാണ് ഇവർ കൃഷിയോഗ്യമാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇത്തരം സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ ബന്ധപ്പെടണം. ഹരിതാപമാക്കുന്നതിന് സുനിയും സന്ദീപും ഇതാ നമ്മുടെ മുമ്പിൽ റെഡിയായി തന്നെ ഉണ്ട്. കാർഷിക മേഖലയിൽ യുവാക്കൾ സജീവമാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ സുഭാഷിൻ്റെയും സുനേഷിൻ്റെയും ഈ ഒരു കൃഷിയിടം. എല്ലാ വിളകളും, പ്രത്യേകിച്ച് പന്തൽ ഇനങ്ങളായ കയ്പ, പടവലം തുടങ്ങിയ ഇനങ്ങൾ കൂടുതൽ, പയർ തുടങ്ങിയ ഇനങ്ങൾ കൂടുതൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് സുഭാഷും സുനേഷും. ഇവർക്ക് ഈ വിജയത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ചെറുതാഴം പഞ്ചായത്തിൻ്റെയും അതുപോലെ ചെറുതാഴം കൃഷിഭവൻ്റെയും വലിയ സപ്പോർട്ട് തന്നെയാണ് ഈ സുഹൃത്തുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജയരാജ് സാറായി കഴിഞ്ഞാലും മറ്റ് കൃഷിഭവനിലെ ജീവനക്കാരായി കഴിഞ്ഞാലും വലിയ വലിയ സപ്പോർട്ടാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ സേവനം അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം ചെറുപ്പക്കാർ കാണിക്കുന്ന ഈ ഒരു നന്മയെ അദ്ദേഹം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം കൂടി ഇവർക്ക് നൽകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ തീർച്ചയായും തിരിച്ചു വരുമെന്ന് നമ്മൾ കരുതുകയാണ്. കാരണം എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കൊടുക്കുക. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവരൊക്കെ നിറവേറ്റി കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഒന്നേ ഉള്ളൂ, അവർക്ക് നല്ല നല്ല സപ്പോർട്ടുകൾ കൊടുക്കുക. ഓരോ സ്ഥലങ്ങളിലും ഇത്തരം യുവാക്കൾ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് മോറൽ ഫാമിംഗ്. അപ്പോൾ വരും ദിവസങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ലഭിക്കുമെന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. സോ
കൂടുതൽ കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ കൃഷി ഓഫീസേഴ്സ്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവർ എല്ലാവരും സന്നിഹിതരായിട്ടുള്ള നല്ലൊരു ചടങ്ങ്. അതുമാത്രമല്ല, വന്ന ആൾക്കാർക്ക് കൃഷി കാണാനും മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നാട്ടിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ എല്ലാവരും ഇന്ന് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ്, ആ മൊമെൻറ്റിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. സോ ഈ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾക്ക് ചേരാൻ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൻ്റെ കാർഷിക വിളവെടുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഷാജറാണ് നിർവഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് രോഹിണി അയച്ചി, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഷാജർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും സന്നിഹിതരായിരുന്നു ഈ ചടങ്ങിൽ. അപ്പോൾ വളരെ സന്തോഷകരമായൊരു മുഹൂർത്തമായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ പല ആളുകളും ഇതിലേക്ക് വരാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന യുവസമൂഹം, പലപ്പോഴും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന നിലയാണുള്ളത്. അതിന് പ്രത്യേക വെച്ചൊരു കാരണമെന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. സുരേഷ് പറഞ്ഞതുപോലെ എത്ര വളരെ ഡെഡിക്കേറ്റായി ഇതിലേക്ക് ഇറങ്ങിയാലും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന വില നമ്മുടെ കമ്പോളത്തെ ആകെ ഇല്ലാണ്ടാവും. അത് നമ്മൾ ഗുണമേന്മ ഉള്ള ഇത് കൊടുത്താലും ആ സമയത്ത് ഉണ്ടാകുന്ന വില നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഇവിടെ സുഭാഷ് എല്ലാം വളരെ ആവേശത്തിലാണ്. അത് കാണുമ്പോഴാണ് എനിക്ക് സമയം ഞാൻ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഒരുപക്ഷെ പഠിക്കുന്ന സമയത്ത് ഹോളിന്ന് കാണുമ്പോൾ ഒരു കർഷകനായി മാറുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരിക്കലും ഈ മേഖലയിൽ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ തീർച്ചയായും വളരെ ആവേശകരമായിട്ടാണ് സുഭാഷ് ഉൾപ്പെടെ. പംപ്കിൻ എന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഏതായാലും പംപ്കിൻ ഫാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ വിളവെടുപ്പ് ഉത്സവം കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഷാജിറിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അതിൻ്റെ വിളവെടുപ്പ് ഉത്സവം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്ത ഒത്തിരി നാട്ടുകാർ, അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ, സോ കൃഷി ഓഫീസേഴ്സ്, മറ്റാൾക്കാർ എല്ലാവരുടെയും മുഖത്ത് കണ്ടത് സന്തോഷം മാത്രമാണ്. കാരണം എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഇത്തരം അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക? സോ ഈ സന്തോഷങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വളരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാർഷിക അറിവുകൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന സന്തോഷ നിമിഷങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അവരവരുടെ വീടുകളിലെങ്കിലും കൃഷി ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ഈ കാണുന്നത് വെണ്ടപ്പാടമാണ് കേട്ടോ. സോ ഒരിക്കൽ കൂടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും ദിവസങ്ങളിൽ അത്തരം സേവനങ്ങൾ കൂടി തീർച്ചയായിട്ടും ലഭിക്കണം, എല്ലാ നാട്ടിലും ലഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ എത്രയോ കാലമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തെ നമ്മൾ മറക്കാൻ സാധിക്കില്ല. पूरा सामान बिठाता हूँ, मिर्ची फिरची इधर का अच्छा लगता है मेरा, और आदमी लोग दोस्त भी हो गया, डेली काम करता हूँ. अरे രാവിലെ നമ്മുടെ പിലാത്ര ടൗണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹിന്ദി ബായികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർ പല പല ജോലികൾക്കും വരും. അങ്ങനെ കുറച്ച് ഹിന്ദിക്കാരിടത്തിൽ നിന്ന് കിട്ടിയ ഒരു അസുലഭമായിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം കൊൽക്കത്തക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രമേ ഉള്ളൂ, എൻ്റെ വീട്ടിലും ആൾക്കാരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു കാർഷിക കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സംസാരിക്കാൻ ഇത്രയും മടിയൊക്കെ കാണിച്ചു എങ്കിലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ കൃഷി ഒക്കെ കണ്ട്, കാഴ്ചകളൊക്കെ കണ്ട് തൽക്കാലം നിർവൃത്തിയോട് കൂടി നമ്മൾ മടങ്ങിയാണ്. വീണ്ടും മികച്ചൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരാം. കൃഷിയിടത്തിലെ സൗഹൃദത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കഥ ഓരോ നാട്ടിലും തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മോറൽ ഫാമിംഗ് ഹബിൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സായിട്ട് മാറുക. അതോടൊപ്പം തന്നെ കൃഷി പ്രചാരകരായിട്ട് നിങ്ങളും നമ്മുടെ കൂടെ ചേരുമെന്ന് കരുതുകയാണ്. സുനിക്കും അതോടൊപ്പം തന്നെ സുഭാഷിനും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം വിട. നന്ദി, നമസ്കാരം.